ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സാധിച്ചിരുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുവൈറ്റിൽ നിന്നും വിൻസിസസ് ആണ്. വിൻസിസസിൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അറിയാം, പ്രത്യേകിച്ച് മകളിപ്പോൾ 3 വർഷം പഠനവുമായിട്ട് ബാംഗ്ലൂരിലായിരിക്കുന്നു. 1-ാമത്തെ വർഷത്തെ പഠനത്തിൽ താൻ പാസ്സായിട്ടുണ്ട്. അതിനകത്ത് ഇനിയുള്ള 2 വർഷം ദൈവത്താൽ നടത്തപ്പെടേണ്ടതിനായിട്ടും ദൈവത്തിൻ്റെ കരം ഈ മകൾക്ക് വേണ്ടി വെളിപ്പെടേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ വിൻസിസസിൻ്റെ കുവൈറ്റിൽ പ്രദേശത്ത് ദൈവം കൂടുതൽ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ടും ദൈവം ഒന്ന് കരുതേണ്ടതിനായിട്ടും അതേപോലെ തന്നെ തൻ്റെ ഹസ്ബൻഡിന് ഒരു പൂർണ്ണ മാനസാന്തരം കൊടുക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതേപോലെ ഹല്ലേലൂയ, തൻ്റെ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരികയും തൻ്റെ നാട്ടിലെ വീട്ടിൽ അത്ഭുതത്തോടെ എല്ലാവരും ഒരുമിച്ച് കാണാനും ഒരുമിച്ച് താമസിക്കാനൊക്കെയുള്ള വഴികൾ ദൈവം തുറക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിൻസിസസിനായിട്ട് പൂർണ്ണമായിട്ടും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തൻ്റെ മെയിനായ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് മകളുടെ വിഷയമാണ്. മകൾക്ക് മകളുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടണം. കർത്താവ് തൻ്റെ വിദ്യാഭ്യാസത്തിൽ ദൈവം കൂടെ ഇരുന്ന് തൻ്റെ എല്ലാ നിലയിലും അനുഗ്രഹിക്കണം. കണ്ണുകൾ നടച്ചാട്ടെ. ഈ സമയത്ത് ചില മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വിൻസിസസിൻ്റെ മോളെ ഒന്ന് ഏൽപ്പിക്കാം. നിങ്ങളും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. മുഖപക്ഷമില്ലാത്തവൻ, കടക്കാരനല്ലാത്തവൻ കർത്താവിൻ്റെ കരം വെളിപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ കണ്ണുകൊണ്ട് നടക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കരമൊക്കെ വെളിപ്പെടുത്തണമേ അപ്പ, അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അങ്ങ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ, അങ്ങ് വാക്കുമാറാത്തവൻ, അങ്ങ് മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. വിൻസിസസിൻ്റെ മകളെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നപ്പ, ഇതൊരു വിടുതലാക്കണമേ അപ്പ, ഇതൊരു അത്ഭുതമാക്കണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ഓരോ ദിവസങ്ങളും ദൈവത്തോട്ട് ദൈവത്തെ അറിഞ്ഞ് ആ മകൾ മുമ്പോട്ട് പോവുകയും ഇനിയുള്ള 2 വർഷം വിദ്യാഭ്യാസത്തിൽ മുന്നേറുകയും ചെയ്യേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ആ മകളെ ഒന്നുകൂടെ ഏൽപ്പിക്കുന്നു. തമ്പുരാനെ കരുതണേ, തമ്പുരാനെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരം ഇപ്പോൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ദൈവമേ, അങ്ങ് മാനിക്കാൻ പോകുന്നതിനായി നന്ദി. അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ അപ്പ. ഈ മകളെ അങ്ങയുടെ കരത്തിൽ, വിൻസിസസ് അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഇതുവരെ നടത്തിയല്ലോ അപ്പ, ഇതുവരെയും സഹായിച്ചല്ലോ അപ്പ. അങ്ങയുടെ കരം അങ്ങയുടെ മകളുടെ വഴിയിൽ വെളിപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചില പ്രാർത്ഥനകളുടെ മറുപടികൾ വേഗത്തിൽ വെളിപ്പെടണമേ അപ്പ. തൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണ വിടുതലയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ബന്ധങ്ങളെ അങ്ങ് വീണ്ടും അനുഗ്രഹത്തിലേക്ക് നടത്തണമേ. തൻ്റെ നാട്ടിലെ ഭവനം അനുഗ്രഹിക്കപ്പെടണം. എല്ലാ നിലയിലും മാനിക്കപ്പെടണം. കർത്താവേ, തൻ്റെ അവിടുത്തെ ജോലിയും തൻ്റെ അവിടുത്തെ എല്ലാ മേഖലയിലും കർത്താവ് കരുതിയും കാക്കുകയും ചെയ്യണമേ അപ്പ. ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ ദർശനിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ ഈ കരുണയ്ക്ക് വേണ്ടി അധികം ആഗ്രഹിക്കുന്ന ആളാണ്. ഹല്ലേലൂയ, നീ എക്സ്ട്രാ ഓർഡിനറിലേക്ക് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ ആ കരുണ നിൻ്റെ മേളിൽ, ദൈവത്തിൻ്റെ ആ ഫേവർ നിൻ്റെ മേളിൽ വെളിപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ, ഫേവർ ഒരുത്തൻ്റെ മേളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാം, അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഫേവർ ഉള്ള ഒരു വ്യക്തിയെ അറിയാം, ഹല്ലേലൂയ, തോൽപ്പിക്കുവാൻ പാടായിരിക്കും. കാരണം ഗോലിയാത്ത് വന്നു നിന്നാലും, ഹല്ലേലൂയ, ചെങ്കടലിൻ്റെ മുമ്പിലാണ് അവർ വന്നു നിന്നാലും, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ഒരു സിംഹക്കുഴിയിലാണെങ്കിലും അഗ്നിജാലയുടെ നടുവിലാണെങ്കിലും, ഹല്ലേലൂയ, എല്ലാം നിലയിലും ഫേവർ ലഭിച്ചവരാണെങ്കിൽ അവർ തമ്പുരാൻ അവരുടെ കഷ്ടങ്ങളിൽ അവർക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഫേവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അറിയാം, നിൻ്റെ എല്ലാ മേഖലയിലും ദൈവമായിരിക്കും നിൻ്റെ കൂടെ നടക്കുന്നത്. അങ്ങനെ നിൽക്കുന്നവരോട് ഹല്ലേലൂയ, എന്നെ കേൾക്കുന്നവരെ, അങ്ങനെ ജയിക്കാൻ, അങ്ങനെയുള്ളവരെ ജയിക്കാൻ പാടില്ല.
പാടാണ്. കാരണം അവർ ദൈവത്തോടാണ് മത്സരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞിട്ട്, കർത്താവെ, ഇന്നൊരു അധികം കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അധികം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ചേർന്നുകൊണ്ടൊന്ന് പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി, കർത്താവിൻ്റെ മുഖത്തേക്ക്. അറിയാം, എന്നെ കേൾക്കുന്നവർ മുഴുവൻ അറിയാം കർത്താവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട്, കർത്താവെ, ഞങ്ങളത് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ഹല്ലേലൂയ. നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലല്ല, കരുണ തോന്നുന്ന ദൈവത്താലത്രയേ സകലതും സാധിക്കുന്നത്. വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, അപ്പം ഈ വാക്യത്തിൻ്റെ ഒരു ആഴം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അറിയാം എൻ്റെ കൂടെ അതിനോട് ചേർന്ന് വരണമെന്ന് ഓർപ്പിക്കുന്നു. അപ്പം ഈ കരുണ തോന്നുന്ന ദൈവത്താലാണ്, കരുണ തോന്നുന്ന ദൈവത്താൽ എന്ന് പറഞ്ഞാൽ ഓടുന്നവനെ കൊണ്ടോ അറിയാം ഇച്ഛിക്കുന്നവൻ ആഗ്രഹിക്കുന്നവനെ കൊണ്ടോന്നും അല്ല സാധിക്കാൻ പോകുന്നത്. അതിൻ്റെ പിന്നിലൊരു ദൈവത്തിൻ്റെ കരം നിൽക്കുകയാണ്. അല്ലെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് മനസ്സിലാകണമെങ്കിൽ സഭാപ്രസംഗി ജ്ഞാനികളുടെ അറിയാം പുസ്തകമായി സഭാപ്രസംഗിലേക്ക് ഒന്ന് വരണം. 9-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം. 9-ാം അധ്യായം 11-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ. പിന്നെയും ഞാൻ സൂര്യനിൽ കീഴിൽ കണ്ടത് വേഗതയുള്ളവർ ഓട്ടത്താലും വീരന്മാർ യുദ്ധത്താലും നേടുന്നില്ല. ഹല്ലേലൂയ. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. അറിയാം ഇംഗ്ലീഷിൽ വ്യക്തമായിട്ട് ഫേവർ എന്നുള്ള വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി, കഴിവുള്ളവർക്ക് ആർക്കും ഇത് ലഭിക്കുന്നില്ല എന്നുള്ളത് ഞാനി കാണുകയാണ്. അല്ല, ഭയങ്കരമായി ഓട്ടവീരനായിരിക്കുന്നവർക്ക്, യുദ്ധവീരന്മാർക്ക്, അവർക്കൊന്നും ഇത് ലഭിക്കുന്നില്ല. പക്ഷേ ഇതൊന്നും അറിയാം കഴിവില്ലാത്തവരെ കയ്യിലോട്ട് ഒരുത്തൻ കൈമാറുന്നത് കാണാൻ കഴിയുന്നുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അറിയാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ചിലരോട് അറിയാം ചിലരൊക്കെ പ്രാർത്ഥന വിഷയം പറയുമ്പോൾ അവരുടെയൊക്കെ വിദ്യാഭ്യാസമൊക്കെ കേട്ട് കഴിഞ്ഞ് നമ്മൾ തന്നെ പ്രശ്നത്തിലായി പോകും. എന്നാൽ അവരെ എത്ര വർഷം ശ്രമിച്ചിട്ടും അവർക്ക് ജോലി കിട്ടുന്നില്ല. ഹല്ലേലൂയ. കുടുംബ പശ്ചാത്തലത്തിൽ നോക്കിയാൽ എത്ര ശ്രമിച്ചിട്ടും അവരെ കടഭാരം മാറുന്നില്ല. സാഹചര്യം നോക്കിയാൽ അവരാണ് അറിയാം ഇതിനകത്തെല്ലാം രക്ഷപ്പെടേണ്ടത്. പക്ഷേ ഇതൊന്നും ഹല്ലേലൂയ കഴിവില്ലാത്തവൻ്റെ മേളിൽ ദൈവം കൊണ്ടുവന്ന് കരുണ കാണിച്ചിട്ട് ചിലവരെ അനുഗ്രഹിക്കുന്നത് കാണാൻ പറ്റും. അതൊന്നുകൂടെ മനസ്സിലാകണമെങ്കിൽ സഭാപ്രസംഗി തന്നെ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് 1400-ാമത്തെ ദിവസം കയറിയാൽ നിങ്ങൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഒന്നുകൂടെ ആഴമായി പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമുക്ക് ഒരുമിച്ച് ആ വാക്യങ്ങളുടെ ആഴത്തിലോട്ട് വരികയാണ്. എൻ്റെ കൂടെ, തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും അറിയ കൊടുക്കുന്നു, പാപിക്കോ ദൈവം പ്രസാദമുള്ളവന് അറിയാം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ, പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളത് അനുഭവിക്കാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും അറിയ സ്വരൂപിക്കുകയും ചെയ്യാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു, അത് മായയും വ്യർത്ഥമെന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞട്ടെ, തനിക്ക് പ്രസാദമുള്ളവനെ അനുഭവിക്കേണ്ടതിന് വേണ്ടി തമ്പുരാൻ ഭയങ്കരമായ കരുതലുകളെ വെളിപ്പെടുത്തുന്നത് കാണാൻ പറ്റും. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, കർത്താവെ, നിൻ്റെ ആ പ്രസാദത്തിന് വേണ്ടി, നിൻ്റെ ആ ഫേവറിന് വേണ്ടി, നിൻ്റെ ആ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ കരുണ ഒരുത്തൻ്റെ മേളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ മേളിൽ വെളിപ്പെടുന്നത് ഹല്ലേലൂയ അവൻ കുഴി കുഴിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കാമെങ്കിൽ താഴ്വരയിൽ വെള്ളം കൊണ്ട് ഹല്ലേലൂയ ആ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷേ നിങ്ങൾ കുഴിക്കുന്ന കുഴികൾ താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറയുന്നത് പോലെ ഒരു അനുഭവം ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്തത് എന്തോ ഒന്ന് അറിയാം ഈ മിനിറ്റിൽ 1400-ാമത്തെ ദിവസം അധികം വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആ ഫേവർ ലഭിച്ചവൻ്റെ ജീവിതത്തിനകത്ത് അവനോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വിളിച്ചു പറയും, എൻ്റെ ആഗ്രഹങ്ങളെ മുഴുവൻ സാധിപ്പിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. കാരണം അവൻ ചലിക്കാൻ തുടങ്ങുന്നതിന് അവൻ ഹല്ലേലൂയ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അവൻ്റെ ദൈവം അവൻ്റെ കൂടെ നടക്കുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്നത്തെ എൻ്റെ 1400-ാമത്തെ അറിയാം മീറ്റിങ്ങിനകത്ത് ഈ മെസ്സേജിൻ്റെ ആഴമെന്ന് പറയുന്നത് ഫേവർ വെളിപ്പെടുന്നതിൻ്റെ രഹസ്യമാണ്. ഹല്ലേലൂയ. ഓരോ ഭക്തന്മാരുടെ മേളിൽ, ഓരോ വ്യക്തികളുടെ മേളിൽ ഫേവർ എങ്ങനെയാണ് വെളിപ്പെടുന്നത്? ഹല്ലേലൂയ. അത് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ ഫേവറിൻ്റെ കരുണയുടെ ആഴം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ബലാൽക്കാരികളെ പോലെ നിൽക്കാൻ തുടങ്ങും. അറിയാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ പല ജീവിതങ്ങളിലും ചിന്തിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, പല ജീവിതങ്ങളിലും ചിന്തിക്കാൻ പറ്റാത്ത പ്രതികൂലത്തിൽ പല ദിവസവും തീരുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, രാവിലെ മുതൽ ദൈവത്തിൻ്റെ ഫേവർ അനുഭവിക്കുന്നവരുണ്ട്, രാവിലെ മുതൽ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്നവരുണ്ട്. ആ കരുണ വെളിപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും അവരെ ഹല്ലേലൂയ മുഴുവൻ ഹല്ലേലൂയ അവരുടെ ജീവിതത്തെ എടുത്തു നോക്കിയാൽ അവർ മുഴുവൻ വിളിച്ചു പറയും, ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല ഇതൊന്നും നേടിയത്, ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട
ദൈവകൃപയുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട ഒരു ദൈവകരമുണ്ട്. അവരുടെ സംസാരം മുഴുവൻ അതായിരിക്കും. ഹല്ലേലൂയ. ഞാനിത് ചിന്തിക്കാൻ കാരണമെന്ന് പറയുന്നത്, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞു, പല ജീവിതങ്ങളും കടഭാരത്തിൽ തുടരുന്നതും പല ജീവിതങ്ങളിലും പ്രശ്നങ്ങളിൽ അവസാനിക്കുമ്പോൾ അറിയാം, എന്നെ ഈ കഴിഞ്ഞ 9 ദിവസങ്ങളിൽ, ഹല്ലേലൂയ, കഴിഞ്ഞ 9 ദിവസങ്ങൾ ഞാൻ കടന്നുപോയ മേഖലകൾ വ്യത്യസ്തമാണ്. അറിയാം, ആ മേഖലകളിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ, അറിയാം, നീ ആ പട്ടണത്തിൽ വാലല്ല തല തന്നെയായി തീരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. നിനക്ക് വലിയ പിടിപാടുകളൊന്നും വേണ്ട, നിന്റെ പ്രാർത്ഥനയിൽ ദൈവം ഇറങ്ങി വരാൻ തുടങ്ങും. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ പ്രാർത്ഥിക്കണമേ. നിന്നെ തെളിയിക്കേണ്ടത് ദൈവമാണ്, നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ദൈവമാണ്, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം വിളിച്ചു പറഞ്ഞു, ഈ പ്രസാദത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി നീ ഓരോ പ്രഭാതത്തിലും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ, ഹല്ലേലൂയ, നമ്മൾ ആ കരുണയുടെ രഹസ്യത്തെ ഒന്ന് തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. അറിയ, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഹല്ലേലൂയ, മീറ്റിംഗ് വന്ന്, അറിയ, ഞായറാഴ്ച വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോയ കരുണ വെളിപ്പെടുമെന്നോ? ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ, അറിയ, ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ പ്രീതി ഒരു വ്യക്തിയുടെ മേളിൽ എപ്പോഴാണ് തുറക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏതോ മേഖലയിൽ അവനെടുക്കുന്ന ഡിസിഷൻ്റെ മേളിൽ, അവനെടുക്കുന്ന തീരുമാനത്തിൻ്റെ മേളിൽ, അവനെടുക്കുന്ന റിസ്കിൻ്റെ മേളിൽ ദൈവം അവൻ്റെ കൂടെ ഇറങ്ങി നടക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ശ്രദ്ധിക്കുന്ന ഞാൻ ചിലരോട് പറയുന്നു, ഫേവർ വെളിപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ രഹസ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചിലവർ തീരുമാനമെടുത്തിട്ടുണ്ട് ആ 6 മണിയിലെ മീറ്റിംഗ്, ഹല്ലേലൂയ, അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ ബാക്കി എന്തിനും പോകത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ചില തീരുമാനം എടുക്കുന്നതിനോട് കർത്താവ് പറയും, നിന്റെ കൂടെ വരാൻ ഞാൻ തയ്യാറാകുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചിൻ്റെ കൂടെ, ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ചില, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്ന ചിലവരെ മേളിലേക്ക് ദൈവം വയ്ക്കുന്ന, ഹല്ലേലൂയ, ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള നന്മയാണ് ഞാൻ ഫേവർ എന്ന് വിളിച്ചു പറയുന്നത്. ഒരുമിച്ച് എൻ്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ, അത് ഇന്ന് രാത്രി എൻ്റെ വെളിയിൽ എൻ്റെ കുടുംബത്തിനകത്ത് വസിക്കാൻ തുടങ്ങും. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ, നിന്റെ കുടുംബം ഒരു വ്യത്യസ്തമായി മാറാൻ തുടങ്ങിയാണ്. നിന്റെ ജീവിതം ഒരു വ്യത്യസ്ത നിലയിലേക്ക് മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ നിലകളിൽ നിന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ, 90-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം, ഹല്ലേലൂയ, അതേപോലെ 17-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അറിയ, ഒത്തിരി കഷ്ടങ്ങളിലൂടെ, ഒത്തിരി വിഷമങ്ങളിലൂടെ പോയവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒത്തിരി, അറിയ, വിടുതലില്ലാതെ മാസങ്ങൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ സങ്കീർത്തനക്കാരൻ ഒരു രഹസ്യം അവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമേ. സങ്കീർത്തനക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു വിടുതൽ കിട്ടിയിട്ട് ദൈവത്തെ വിട്ടിട്ട് പോകുന്നതിനോടല്ല ഞാൻ ഈ വിളിച്ച് പറയുന്നത്. അറിയ, ഏത് അനുഭവത്തിനകത്തും ദൈവത്തെ മുറുകെ പിടിച്ച്, നീ മാത്രമാണ് എൻ്റെ സകലതും എന്ന് പറഞ്ഞുകൊണ്ട്, അറിയ, മുമ്പോട്ട് പോകുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നു മുതൽ, അറിയ, ഇതൊക്കെ ഒരു പക്ഷേ, ഹല്ലേലൂയ, ഈ സൂമിനകത്ത് ഞാൻ ആദ്യമായിട്ട് പറയുന്ന വീടുകളായിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഒന്ന് ക്രമീകരിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്ത് ഒന്നുകൂടെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഇന്നു മുതൽ നീ എന്നെ വഴി നടത്തണമേ, ഇന്നു മുതൽ നിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടണമേ, അങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങുന്നവർക്ക് വേണ്ടി ഇതുവരെയും കാണാത്തൊരു തലം നിന്റെ വെളിയിൽ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ 9 ദിവസം എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ചിലതിനകത്ത് തീരുമാനിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലായി, എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ വെറുതെ വന്നിട്ട് വെറുതെ പോകരുത്. അറിയാം, എന്ന് ഹല്ലേലൂയ ഈ വാക്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഓർപ്പിക്കുന്നു. 90-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ 15-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കാൻ തുടങ്ങും. എപ്പോഴാണ്, അറിയാം, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, കാലത്ത്, ഹല്ലേലൂയ, അതിരാവിലെ തുടങ്ങി, ഹല്ലേലൂയ, നിന്റെ ദയ, നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഒന്ന് കരം ഉയർത്തി പിടിച്ചുകൊണ്ട് ഒരു സംതൃപ്തികരമായി തൃപ്തിയാക്കുന്ന രീതിയിൽ അതിരാവിലെ മുതൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിനകത്തൊന്ന് വെളിപ്പെടാൻ തുടങ്ങിയാണ്. ഹല്ലേലൂയ. ഇത് ഈ 14-ാമത്തെ വാക്യം POC ബൈബിളുള്ളവരൊന്ന് വായിച്ചാൽ ഒന്നുകൂടെ വ്യക്തമായിരിക്കും. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ. കർത്താവ് ഒരു രഹസ്യമായി തുറന്നു വിടുന്നത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സന്തോഷം നഷ്ടപ്പെടാതെ, അറിയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശത്രുവിൻ്റെ പ്ലാനുകൾ നടക്കാതെ നിങ്ങളെ ഓരോ ദിവസവും ദൈവം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ രഹസ്യം. ഹല്ലേലൂയ. ഞാൻ ഈ പദം പറയുമ്പോൾ ഈ കരുണയുടെ ആഴം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ആ ദൈവന്റെ ആഴം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ, ഒരു അപ്പൻ തൻ്റെ കുഞ്ഞിനെ കേടുകൂടാതെ അല്ലെങ്കിൽ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് പോലെ ഓരോ ദിവസവും പ്രഭാതത്തിൽ, അല്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട്, അല്ലെങ്കിൽ ഈ ട്രാൻസ്ലേഷനാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്, അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്നെ സംതൃപ്തനാക്കണമേ.
ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് പറയോ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കാൻ തുടങ്ങിയാലുള്ള പ്രത്യേകത അറിയോ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ നീ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിക്കുന്നുണ്ടോ അത്രയും നാളും ഒരു കരുതലിൻ്റെ കരുത്തിലകത്തായിരിക്കും നീ നിൽക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആരോടൊക്കെ കർത്താവ് പറയുന്നു, അറിയ കർത്താവിൻ്റെ ദൈവന് വേണ്ടി, കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി രാവിലെ തന്നെ, ആദ്യ രാവിലെ തന്നെ അറിയ പല എന്നെ ശ്രദ്ധിക്കുന്നവരെ, നമ്മളിൽ പലവരും രാവിലെ തിടുക്കത്തിൽ എണീറ്റ് ബാക്കിയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാതെ ഓടുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. എൻ്റെ കർത്താവ് എന്നോട് ഈ കഴിഞ്ഞ 9 ദിവസം കൊണ്ട് February 1 പറഞ്ഞു, അറിയ ഞാൻ കഴിഞ്ഞിട്ട് മതി നിനക്ക് മറ്റൊന്നും. അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് അതിരാവിലെ എഴുന്നേൽക്കുന്ന, അതിരാവിലെ ദൈവപാദപീഠത്തിലിരിക്കുന്ന, മണിക്കൂറുകൾ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന, നിന്റെ ബുദ്ധിക്ക് അതീതമായി ഹല്ലേലൂയ ഒരു കരുണയുടെ ഹല്ലേലൂയ സാന്നിധ്യം, അല്ലെങ്കിൽ നിന്നെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങളെ സന്തോഷിച്ച് ഉല്ലസിപ്പിക്കുന്ന ഒരു കരം വെളിപ്പെടാൻ തുടങ്ങും. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവരോട് പരിശുദ്ധൻ പറയുന്നു, ദുഃഖം മാറും കേട്ടോ, ദുഃഖം സന്തോഷമായി മാറാൻ തുടങ്ങും. അറിയാം നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതലുകൾ ഭയങ്കരമായി വെളിപ്പെടാൻ തുടങ്ങും. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു. കാരണം ദൈവത്തിൻ്റെ കരുണയുടെ പ്രത്യേകതയാ ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയിലേക്ക് ഒരുത്തൻ ആശ്രയിക്കുമ്പോൾ അതിരാവിലെ തന്നെ കർത്താവിനെ അലിയ പിടിച്ചു മുറുക്കിക്കൊണ്ട്, കർത്താവെ നീ എന്നെ നടത്തണമേ, നിൻ്റെ ദയ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, നിൻ്റെ കരുതൽ ഇന്ന് എനിക്ക് വെളിപ്പെടണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ഏതൊക്കെയോ പ്ലാനുകൾ ദൈവം മറച്ചു കളയുകയാണ്, നിനക്ക് വേണ്ടി ഇതുവരെയും തുറക്കാത്ത അലിയ വാതിലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. അടുത്ത വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. സങ്കീർത്തനക്കാരൻ 15 എഴുതുന്നു നോക്കണേ, അല്ലെങ്കിൽ ക്ലേശിപ്പിച്ച ദിവസങ്ങളെക്കാൾ ആ സമ്പത്സരങ്ങളെക്കാൾ പകരം നൽകുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ കാണുകയാണ്. പകരം നൽകുന്ന ഒരു ദൈവത്തെ, അല്ലെങ്കിൽ രോഗക്കിടക്കയിൽ കിടക്കുന്നവർ, ആ വേദനയിൽ, കടബാധ്യതയിൽ, പ്രശ്നത്തിനകത്ത്, കുടുംബഭാരത്തിനകത്ത് നിൽക്കുന്നവർ മുഴുവൻ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വിലാപത്തെ നിർത്തമാക്കുന്ന, ഞങ്ങളുടെ ക്ലേശങ്ങളെ മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ കരുണ ഞങ്ങൾ കാണുന്നു, ദൈവത്തിൻ്റെ പ്രസാദം ഞങ്ങൾ കാണുന്നു. അതേ ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ ഞങ്ങൾ ക്രമീകരിക്കാൻ നോക്കുന്നു. ഞങ്ങൾ മനുഷ്യനെ അല്ല നോക്കുന്നത്, അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എന്നെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവേ ആ കരുണ ഞങ്ങളുടെ മേലിൽ ഒന്ന് ആഴമായി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നോക്കി 14 വാക്യത്തിനകത്ത് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഹല്ലേലൂയ ദാവീദ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ആ പ്രഭാതത്തിൽ തന്നെ ആ കരുണ കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കേണ്ടതിനായി, തൃപ്തരാക്കേണ്ടതിനായിട്ട് അറിയ ഞങ്ങൾ ഹല്ലേലൂയ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ആയുഷ്കാലമൊക്കെ ഞങ്ങളെ ഘോഷിച്ച് ആനന്ദിക്കേണ്ടതിനായിട്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നു മുതൽ നിങ്ങൾ തീരുമാനമെടുക്കണം, അതിരാവിലെ കർത്താവിൻ്റെ ഹല്ലേലൂയ ആ ദയവ കൊണ്ട് നിറയ്ക്കേണ്ടതിനായിട്ട്, കാരുണ്യം കൊണ്ട് നിറയ്ക്കേണ്ടതിനായിട്ട് ഇന്നു മുതൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കി. അറിയാം സദാ ടൈമും രോഗവും പ്രശ്നവും പ്രതികൂലവും വഴക്കുമൊക്കെ നടക്കുന്ന കുടുംബങ്ങളിൽ നിങ്ങൾ ഈ വാക്യത്തെ ഒന്ന് ഉദ്ധരിച്ചുകൊണ്ട്, ഈ വാക്യത്തെ നേറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തെ ഒന്ന് തിരിക്കുന്ന രീതിയിൽ, എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റുന്ന രീതിയിൽ നീ എനിക്ക് വേണ്ടി ഒന്ന് ദയവ് കാണിക്കണം, നിൻ്റെ കരുണ എനിക്ക് വേണ്ടി ഒന്ന് വെളിപ്പെടുത്തണം എന്ന് പറയാൻ തുടങ്ങിയാൽ അതാത് ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദയ ആഴമായി വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ നിൻ്റെ ജീവിതത്തിനകത്ത് ഭയങ്കരമായി മാറ്റം വരും. ഹല്ലേലൂയ. എന്നിട്ട് സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്ന 17 വാക്യത്തിൽ അറിയ കർത്താവിനോട് ഒരു കാര്യം ആഴമായി അപേക്ഷിക്കുകയാണ്. ആ 17 വാക്യം നോക്കിയേ, ഒരു ഭക്തന്റെ പ്രാർത്ഥനയുടെ ആഴം നിങ്ങൾ നോക്കേ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലെ, ആ പ്രസാദം വന്നു കഴിഞ്ഞാൽ അതാ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ മുഴുവൻ സാധിപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഒരുമിച്ച് കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ജീവിതത്തിൽ എത്ര ശ്രമിച്ചിട്ടും നന്മകൾ വരുന്നില്ല, അറിയ ഹാർഡ് വർക്ക് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. ഇതോടെ ചേർന്നുകൊണ്ട് 127 സങ്കീർത്തനം 2 വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അറിയ നീ ഇന്നു മുതൽ കർത്താവിൻ്റെ പ്രസാദത്തിൻ ഫേവറിനകത്ത് കയറി നിൽക്കുകയാണ്. നീ ഹാർഡ് വർക്ക് ചെയ്ത്, നീ ഒത്തിരി കഷ്ടപ്പെട്ട് അറിയ നന്മ അനുഭവിക്കുന്ന ആളല്ല, ഇന്നു മുതൽ കർത്താവിൻ്റെ ഹല്ലേലൂയ ആ തൂവല കൊണ്ട് മറയപ്പെട്ട, കർത്താവിൻ്റെ തങ്ക കരത്തിനകത്ത് സൂക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി നീ തീരാൻ പോവുകയാണ്. അറിയ ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ട് അറിയ ഇന്നു മുതൽ നിന്റെ പ്രസാദം അറിയ ഞങ്ങളുടെ മേലോട്ട് ഇരിക്കണമേ, ഇന്നു മുതൽ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധിപ്പിക്കണം. ആ പ്രസാദം എൻ്റെ നിങ്ങളുടെ മേലിൽ വന്നാൽ നീ ഒരു ദിവസം ഫെയിലിയറായി തീരത്തില്ല, ഒരു ദിവസവും രാത്രിയിൽ അല്ലെങ്കിൽ വൈകിട്ട് ദുഃഖിച്ചുകൊണ്ട് കിടക്കാത്തില്ല. അറിയ എൻ്റെ ജീവിതത്തിനകത്ത് ദുഃഖവും വിഷമവും വന്ന ദിവസമാണ് ദൈവം എന്നോട് ഈ രഹസ്യം പറഞ്ഞു തരുന്നത്. നീ ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുണയിൽ സൂക്ഷിക്കപ്പെടണം, ഓരോ ദിവസവും ദൈവത്തിൻ്റെ പ്രസാദത്തിൽ സൂക്ഷിക്കപ്പെടാൻ തുടങ്ങിയാൽ, നിൻ്റെ ജീവിതം ആ നിലയിലൊന്ന് തിരിഞ്ഞാൽ, എല്ലാ ദിവസവും വൈകുന്നേരം അല്ലെങ്കിൽ അറിയ കിടക്കയിൽ നീ വരുമ്പോൾ നന്ദിയല്ലാതെ വേറെ ഒന്നും പറയാൻ കാണത്തില്ല. ദൈവം എന്നെ നടത്തിയ വിധങ്ങൾക്കായി, ദൈവം എന്നെ കരുതിയ വിധങ്ങൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് മുമ്പോട്ട്
മുന്നോട്ട് പോകാൻ പറ്റും. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു ഫേവറിലോട്ട് തിരിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്ന ദൈവം ആ വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ പോവുകയാണ്. കഴിക്കുന്ന ആഹാരത്തിനകത്ത് പോലും ഫേവർ കൊണ്ടുവരുന്ന ദൈവമുണ്ട് കേട്ടോ. നീ ഒന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ആ ആഹാരം. ഹല്ലേലൂയ. നമുക്ക് പലവർക്കും പല ആഹാരത്തിനോട് പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. ആ ആഹാരം ഒന്ന് കിട്ടണമേ എന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പേ കർത്താവ് നിന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുന്ന നിലകളിലേക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് അക്കരമൊന്ന് ഉയർത്തിപ്പോ. അത് ചിലവരുടെ മേളിൽ ദൈവം വയ്ക്കുന്ന ഫേവറാണ്. ആത്മാവിലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ രാവിലെ പറയും ഇതൊന്ന് കിട്ടിയായിരുന്നേ കൊള്ളാമായിരുന്നു അറിയാം. പക്ഷേ ആ സാഹചര്യത്തിൽ എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വൈകിട്ടിന് മുമ്പേ കർത്താവ് അത് ചെയ്തു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് അതൊന്ന് പറഞ്ഞത്. ഈ ഫേവർ ചിലവരെ ജീവിതത്തിനകത്ത് ചലിക്കാൻ തുടങ്ങിയാൽ മനുഷ്യനെ പോലെ അല്ല കേട്ടോ ദൈവം. നിനക്ക് വേണ്ടി അത് കരുതിക്കൊണ്ട് ദൈവം നിൽക്കുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഒരുമിച്ച് എന്നെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഫേവർ ഉള്ളവൻ്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടോ അമ്മ പ്രയത്നിച്ചിട്ടുണ്ടോ അറിയ ഭയങ്കരമായി ഉറക്കം കെടുത്തിയത് കൊണ്ടോ അത് രാവിലെ എഴുന്നേറ്റുണ്ടോന്നല്ല, അവന് അവൻ്റെ പ്രിയൻ ഉറക്കത്തിൽ കൊടുക്കാൻ തുടങ്ങും. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞാൽ നിന്റെ ഉറക്കത്തിൽ നീ ആ കിടക്കയിലേക്ക് വരുന്നതിന് മുമ്പേ കർത്താവ് നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനൊരു ജീവിതം ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നവരുണ്ടോ? അങ്ങനൊന്ന് അറിയാം. അങ്ങനൊന്ന് അനുഭവിക്കാൻ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അവരുടെ ജീവിതത്തിനകത്ത് ഇന്നു മുതൽ ഒരു വ്യത്യസ്തമായ നില. കാരണം അവരെ നടത്തുന്നത് ദൈവം, അവരുടെ കൂടെ നിൽക്കുന്നത് ദൈവമാ. അതൊന്ന് ഒന്ന് ആഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞാലും പ്രസംഗിക്കാൻ വന്നതിനകത്തു നിന്നൊന്ന് പറയുക, എല്ലാ ബ്ലെസ്സിങ്ങുകളുടെ പിന്നിലും ഒരു കാരണം കാണും. ഞാൻ ഇവിടെ ഒന്നും തിരിയാൻ ആഗ്രഹിക്കുക, എല്ലാ ശാപങ്ങളുടെ പിന്നിലും ഒരു കാരണം കാണും. ഹല്ലേലൂയ. ഞാനൊന്ന് വിളിച്ചു പറയാം, എല്ലാ അനുഗ്രഹത്തിൻ്റെ പിന്നിലും ഒരു റീസൺ നിപ്പുണ്ട്. അതേപോലെ തന്നെ ഹല്ലേലൂയ, നീ എത്ര ശ്രമിച്ചിട്ടും കണ്ണുനീരിൽ മാത്രം നിൽക്കുന്നതിൻ്റെ പിന്നിലും ഒരു കാരണം കാണും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ചിലവർ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ അതിനകത്തോട്ടാണ് കയറാൻ പോകുന്നത്, അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്, റീസണുണ്ട്. അവരെടുത്ത തീരുമാനമായിരിക്കാം, അവർ ദൈവത്തോട് വെച്ച ഉടമ്പടി ആയിരിക്കാം. ഹല്ലേലൂയ. അതായിരിക്കും അവരെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്നത്. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, അപ്പനും സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് എന്നെ തെളിയതാണ്, ആർക്കും എന്നെ വേണമെന്നായിരുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ എൻ്റെ ദൈവത്തെ ഞാൻ രഹസ്യത്തിലും പരസ്യത്തിലും ഒരേപോലെ ആരാധിക്കാൻ തുടങ്ങി. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് ദാവീദിനെ ദൈവം വിശ്വസ്തൻ എന്നെണ്ണിയാണ് പ്രൊമോട്ട് ചെയ്തത്. അറിയാം. ആത്മാവിനൊന്ന് പ്രാർത്ഥിക്കാം. കാരണം അപ്പൻ സ്നേഹിക്കാൻ നിൽക്കുമ്പോൾ അപ്പൻ്റെ ആടുകളുമായിട്ട് ദാവീദ് കൊടുങ്കാട്ടിലായിരിക്കുകയാണ്. ഒരാടിനെ പോലും നഷ്ടപ്പെടുത്താതെ ഹല്ലേലൂയ ആ ആടുകളെ അറിയ സ്വന്തം എന്ന നിലയിൽ സൂക്ഷിക്കുമ്പോൾ അവൻ്റെ വിശ്വസ്തത കണ്ട കർത്താവ് അവനെ അഭിഷേകം ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിന്നെ ഏൽപ്പിച്ച ജോലിയിൽ, നിന്നെ ഏൽപ്പിച്ച ഭവനത്തിൽ, നിന്നെ ഏൽപ്പിച്ച കുടുംബത്തിനകത്ത് നീ രഹസ്യത്തിലും പരസ്യത്തിലും ദൈവത്തെ വിളിച്ചുകൊണ്ട് നീ വിശ്വസ്തനാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദൈവത്തിൻ്റെ ഫേവർ നിൻ്റെ മേളിലേക്ക് വെളിപ്പെടാൻ തുടങ്ങും. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ദാവീദിനെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണാൻ കാരണം അറിയാം. ഒരിക്കൽ ഒരു ഹല്ലേലൂയ കരടിയും ഒരിക്കൽ ഒരു സിംഹവും തൻ്റെ അപ്പൻ്റെ ആടുകളെ ഹല്ലേലൂയ കൊണ്ടുപോകാൻ ഇടയായി. എന്നാൽ അവൻ അതിനെ പിന്തുടർന്ന് പിടിച്ച് ആ ആട്ടിൻ കുട്ടികളെ രക്ഷിച്ചതായി കാണുകയാണ്. കാരണം ഒരുപക്ഷെ ദാവീദിന് വേണമെങ്കിൽ പറയാൻ വരുന്നത് എന്നെ ഇഷ്ടമല്ലാത്ത അപ്പൻ്റെ ആടുകളാണ്, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്നെ കേൾക്കുന്ന പലരും ഇന്നും വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ നിൽക്കുന്ന ഭവനത്തിനകത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിനകത്ത്, നിങ്ങൾ പോകുന്ന ആരാധനയിൽ നിങ്ങൾ വിശ്വസ്തരാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം നിങ്ങളുടെ കൂടെ നടക്കാൻ തുടങ്ങും. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, എല്ലാ അനുഗ്രഹത്തിൻ്റെ പിന്നിലും ഒരു റീസൺ കാണും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നിന്റെ മോന് ഒരു ജോലിയില്ലാതെ മികവും ഭാരപ്പെട്ടു. അപ്പോൾ ഇവിടെ മീറ്റിംഗ് വരുമ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ജോലി ഉണ്ടാകുമെന്ന് പറഞ്ഞ്, അതുപോലെ എൻ്റെ മകനക്ക് ജോലി നല്ലൊരു ജോലി കിട്ടി. അതിന് പ്രാർത്ഥിച്ച ബ്രദറിനും എൻ്റെ കർത്താവിനും കൂടാനുകൂടി സ്തോത്രം പറയുന്നു. പിന്നെ എൻ്റെ മോന് പിന്നെ തക്കാളി പനി വന്ന് ശരീരം മൊത്തവും പൊള്ളലും ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയും ഭയങ്കര നീറ്റലും വേദനയും ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ ഉറക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊച്ചിന് വേണ്ടി. ബ്രദർ പ്രാർത്ഥിച്ച പെട്ടെന്ന് തന്നെ കൊച്ചിന് പൂർണ്ണമായിട്ട് സൗഖ്യമായി. അതിന് കർത്താവിന് കൂടാനുകൂടി നന്ദി. ബ്രദറിന് നന്ദി പറയുന്നു. അമേൻ. ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നവർ നന്ദി പറഞ്ഞേ. വേറെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? നിങ്ങളൊരു സൗഖ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, യേശു എൻ്റെ എല്ലാമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും നാൾ മിനിസ്റ്റർ ചെയ്തതും ഇത്രയും നാൾ മുമ്പോട്ട് പോകുന്നതെല്ലാം എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് എന്നെ ഈ മീഡിയ മാർഗത്തിൽ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ അത്ഭുതകരം വെളിപ്പെടാൻ പോയി, ആ സ്നേഹം നിങ്ങളെ തൊടാൻ പോവുകയാണ്. ഒരുമിച്ച് നമുക്ക് വിശ്വസിക്കാം.
മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ പോകാം. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ഇവരെ തൊടട്ടെ അപ്പ. കർത്താവെ, ആരും സഹായിക്കാനില്ലാത്തവർക്ക് എൻ്റെ കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ. ഞാൻ മഞ്ജു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. കർത്താവെ, ആ മകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ അപ്പ. ഷേർലയ്ക്ക് വേണ്ടി ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ അപ്പ. ലിസിസിന് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ അപ്പ. കർത്താവെ, ലിസിസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ഫേവർ വെളിപ്പെട്ട് വരട്ടെ അപ്പ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിൽ അറിയ ഭാരത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ കരവിവരെ തൊടട്ടെ അപ്പ. കർത്താവിൻ്റെ കരവിവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. വലിയ വിടുതലുകൾ അയക്കണമേ, വലിയ സ്നേഹം ഇവരെ തൊടണമേ അപ്പ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ സൗഖ്യങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. ആ അണിപ്പാടുള്ള കരം കർത്താവെ, അനേകരെ തൊടുന്ന ആ കരം കർത്താവെ ഇപ്പോൾ സൗഖ്യത്തിലേക്ക് വെളിപ്പെടുത്തണമേ അപ്പ. കർത്താവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് അറിയ ഫിലിപ്പ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം നടക്കുകയാണ്. ആരെങ്കിലും കർത്താവെ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അറിയ ആ കർത്താവിനെ ജോനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ജോനുവിന് വേണ്ടി അത്ഭുത വിടുതൽ സംഭവിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഞാൻ വിശ്വസിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവെ, ആരലൂയ, ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. വിനോദിന് വേണ്ടി വലിയ വഴികൾ ദൈവം തുറക്കട്ടെ കർത്താവെ. ഓരോ മക്കൾക്കും വേണ്ടി തകർന്നു നിൽക്കുന്ന കുടുംബങ്ങൾ, കടബാധയിൽ നിൽക്കുന്നവർ, വേദനിക്കുന്നവർ യേശുവിൻ്റെ സ്നേഹത്താൽ ഇന്ന് അത്ഭുതം കാണട്ടെ അപ്പ. ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കണമേ അപ്പ. അല്ലെങ്കിൽ കർത്താവെ, ഓരോ മക്കൾക്കും വേണ്ടി ദൈവപ്രവർത്തികൾ സംഭവിക്കണമേ. യേശുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ ശക്തി ഈ മക്കളുടെ മേലേക്ക് വെളിപ്പെട്ട് വരട്ടെ കർത്താവെ. ഇവർ ബിസിനസ്സിൽ വിടുതൽ സംഭവിക്കട്ടെ, ജോലിയിൽ വിടുതൽ സംഭവിക്കട്ടെ, അടഞ്ഞ വഴികൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ചില വിടുതലുകൾ സംഭവിച്ചതായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഈ താഴെ കാണുന്ന നമ്പറുകളിലേക്ക്, പ്രത്യേകിച്ച് 9072 കാണുന്നത് വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾ ആ വാട്സപ്പിൽ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ 8111 എന്ന് കാണുന്നത് ഡയറക്റ്റുള്ള പ്രയർ ലൈനാണ്. വിളിച്ചാട്ടെ, വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കും. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 PM നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ, എങ്കിൽ അടുത്ത ദിവസം കാണുവരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുവാനാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.